Hi friends, welcome back to ZacTravel and Zac's Varieties. This is Norway. നോർവേയിലെ ഗോഡ് എന്ന സ്ഥലത്തുള്ള ഒരു ഹോട്ടലാണ്. അപ്പൊ നമുക്ക് ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? എന്താണ് ഇങ്ങനെ കോണി കരയെ കയറി പോകണം അങ്ങോട്ടേക്ക്. ഒരു ഒരു ഇരുണ്ടൊരു സ്ഥലമാണ്, നല്ലൊരു ഉഷാർ പ്ലേസ് ആണിത്. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ കൗണ്ടർ. ഒറിജിനൽ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഫുഡിന്റെ സെക്ഷനിലേക്ക് പോകാം. മീറ്റ് ബോള് ഇതൊക്കെ പോർക്കാട്ടോ, ഞാൻ കഴിക്കാറില്ലതൊന്നും. ഇത് ഉരുളക്കിഴങ്ങാണ്, ഇത് പോർക്ക് ഐറ്റം തന്നെയാണ്. ഇത് വെജിറ്റബിൾസ്. ഇത് സ്ഥിരം ഞാൻ കാണിക്കാറുള്ള ആ ഒരു പയർവർഗ്ഗമാണ്. ഇത് ഇവിടുത്തെ ഒരു ഇവരെ സ്ഥിരമായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇത് ബുൾസൈ മറച്ചിട്ടിട്ട് സാധാ ബുൾസൈ. ഹായ്. ഇതിവിടെ ലൈവായിട്ട് നമുക്ക് ചെയ്തു തരും. ലൈവ് പ്രിപ്പറേഷന്, ലൈവ് ഇത് ജാമുകളാണ് പലതരം. ഇതിന്റെ വേറെ തൈരുണ്ട്, പിന്നെ ബ്രെഡ്. അതും ഒരു നമ്മളെ ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു ഓവന്റെ അതേ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ബട്ടർ, ഇത് ചെറിയ ബെന്ന് മോഡൽ. ഇതല്ല സോഫ്റ്റ് എടുക്കുന്നത്. ഇതിന്റെ അകത്ത് സ്വല്പം പഞ്ചസാരന്റെ പൊടിയൊക്കെ അതിന്റെ മോഡൽ വിതറിയിട്ടുണ്ട്. ഇത് കപ്പ് കേക്ക് ആണ്, കപ്പ് കേക്ക്. ഇത് പൈനാപ്പിൾ തോലടക്കം ചെത്തിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് വത്തക്ക കാണാം. വത്തക്ക ഇതാണ്, വത്തക്ക പീസുകൾ. ചീസ് ഐറ്റംസ് ആണ് ഇതൊക്കെ. പല തരത്തിലുള്ള ചീസുകളാണ്. ഫിഷ് ഒരു ആപ്പ് വേവിട് ചെയ്താണ്. എന്റെ ഇടയിൽ കൂടി ഇനി ചെറിയ മുള്ളങ്കി, ക്യാരറ്റ്, ഇതൊക്കെ പോർക്ക് ഐറ്റംസ് ആട്ടോ. സ്ലൈസറായിട്ട് കട്ട് ചെയ്താണ്. കാപ്സിക്ക കളറുള്ളത്, തക്കാളി, ബീറ്റ്റൂട്ട്, പിന്നെ കക്കിരി, പിന്നെ മയോണൈസ്, മാംഗോന്റെ റൈറ്റ് ആണ്. ഉണ്ടല്ലേ മയോണൈസിന്റെ സ്പെല്ലിംഗ് ആയതുണ്ടല്ലേ അഞ്ജനസ്. ഇനി കുറച്ച് നട്സുകളൊക്കെ നമുക്ക് കാണാം. ഇത് സ്ട്രോബെറിയാണ്, കടല. ഇത് നട്സുകള്. നോർവേ ഭാഷയിലട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളതൊക്കെ. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ഹോട്ടലിലുള്ള സാധനമാണ്. ഇനി ഇതിൽ വെറൈറ്റി ഒരു ഐറ്റം കാണിച്ചു തരാം. നമ്മളുടെ റോബസ്റ്റ് പഴം ഉണ്ടല്ലോ, റോബസ്റ്റ് പഴം
പൊരിച്ചത് തന്നെ പൊരിച്ചതാകാറുണ്ട്, പക്ഷെ എന്നാലും ഒരു ഓവൻ വെച്ച് കുക്ക് ചെയ്തൊരു ടൈപ്പ് മോഡലാണ്. അതാണ് ഇത്. ഇതൊരു സൂപ്പർ ടേസ്റ്റ് ആണ്, ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് വേറെയും കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്. ഇതൊക്കെ ബ്രെഡുകളാണ്, ഇതൊക്കെ ഷുഗർ പേഷ്യൻസിനുള്ള ബ്രെഡുകളാണ് കേട്ടോ. അതിൻ്റെ കേക്ക്, അവർക്കുള്ള കേക്ക്, അതിൻ്റെ ഐറ്റംസ്. ഇതിനോട് ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു കൊത്തുപണി വെച്ച് സാധനം കാണാം. ഇതുണ്ടല്ലോ, ഒരാളെ ഹാഫാക്കി കട്ട് ചെയ്ത ഒരു മോഡൽ സാധനമാണ്. ഇതൊരു ഓൾഡ് ലുക്കുള്ള ഒരു ഹോട്ടലാണ്. ആ മോഡലാണ് ഇതിൻ്റെ സെറ്റപ്പൊക്കെ. ഇതുണ്ടല്ലോ, ഇതോടൊപ്പം പഴയ പാത്രങ്ങളും ബ്രെഡ് ചൂടാക്കുന്ന ഒരു സാധനം പോലത്തെ ഒരു സാധനം, പഴയ അപ്പച്ചട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം കൂടി കാണാം. അതിൻ്റെ മുമ്പ് സോറി, പിന്നെ കോഫി ടീ ഈ ഭാഗം, പിന്നെ ജ്യൂസ് ഐറ്റംസ്. ഇവിടെ പിന്നാലെ തന്നെ ഉണ്ട് സോറി ജുന പ്രോബ്ലം. ഇത് ജ്യൂസ് ഐറ്റംസ് ആണ്. ഇത് കാപ്പിപ്പൊടി, കാപ്പിപ്പൊടിയാണ്. അതുപോലെ തന്നെ ചൂടോടെ പൊടിച്ചിട്ട് ഉണ്ടായി കൊടുക്കുന്ന കോഫിയാണ്. ഞാൻ പിന്നെ കോഫിയും ചായയൊന്നും കുടിക്കാറില്ല. പാല് പാരാണ്. അപ്പൊ എന്നാൽ ഇനി നമുക്ക് റെസ്റ്റോറന്റ് ഉൾഭാഗത്താണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതാണ് ലോങ് വ്യൂ. എല്ലാ രാജ്യക്കാരുണ്ട് ഇവിടെ. ഈ നോർവേ എന്ന് പറഞ്ഞാല് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്ന സ്വിറ്റ്സർലാൻഡ് എന്ന സൂപ്പർ സ്ഥലം. ഇപ്പൊ ഈ നോർവേ വന്നു നോക്കുന്ന സമയത്ത് നോർവേ അടിപൊളി സംഭവം, ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ കാണാമുണ്ട്. ഇതുണ്ടല്ലോ, ഇതിന്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ഒരു മരം കൊണ്ടുള്ള പരിപാടി, കാരണം ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഈ രാജ്യത്തിന്റെ ഏകദേശം ഒരു 50% കാടൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഈ ഹോട്ടലിൽ നിന്നുള്ള റെസ്റ്റോറൻ്റിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഉണ്ടല്ലേ, മേഘങ്ങളൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് നിൽക്കുന്നുണ്ടല്ലേ, നല്ല സൂപ്പർ സ്ഥലമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ, ഇവിടെ സൂര്യൻ വെളിച്ചം എപ്പോഴും ഉണ്ടാകും, രാത്രി ഉണ്ടാകും. ഈ 3 മാസങ്ങളിൽ, ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പിന്നെ വെളിച്ചം ഉണ്ടാവും. അപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങണമെങ്കിൽ കട്ടം വലിച്ചിട്ടിട്ടാണ് ഉറങ്ങുക, കാരണം ഇരുട്ട് ഉണ്ടാവില്ല ഇവിടെ. അപ്പം എന്നാൽ പിന്നെ ഞാൻ എൻ്റെ മുമ്പ് ഒരു സാധനം കൂടി കാണിക്കാം. നോക്കി, മരത്തിന് കൊത്തി ഉണ്ടാക്കിയതാണ് സംഭവം. ഇത് റിസപ്ഷൻ ആണേ, ഇത് ബാറാണ്. ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും എല്ലാ റെസ്റ്റോറൻറ്റിലും ബാറ്. ഇവരെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ബാറ്. അപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ സ്ഥിരം പറയുന്ന പോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം എന്നാൽ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഓക്കെ, ഈ സ്റ്റീലിന്റെ ട്രോഫി പോലത്തെ സാധനം ഈ കോഴിമുട്ട വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡാണിത്. അപ്പൊ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുകയാണ്. ഞാൻ സ്ഥിരം പറയുന്ന പോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.